ഹലോ, നമസ്കാരം. എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് തവണകളായിട്ട് കൊല്ലങ്ങളായിട്ട് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയിട്ട് വീട്ടിൽ മാത്രം ഒതുങ്ങിപ്പോണ ആഘോഷങ്ങളായിരുന്നു. ഇപ്പൊ നമ്മളെ നാട് മുഴുവൻ ആഘോഷങ്ങളൊക്കെ കുറച്ചൊക്കെ ഏറ്റെടുത്ത് നടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ഒരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ, ഞങ്ങളുടെ ഒറ്റപ്പാലത്തുള്ള ചെറിയൊരു എന്താ ആഘോഷങ്ങൾ ഒക്കെ, വലിയതൊന്നുമില്ല. ഒരു പള്ളിയിലൊക്കെ ഒന്ന് പോയി അവിടുത്തെ ലൈറ്റും ഉണ്ണിയേശുവിൻ്റെ ഒക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെ കേട്ടോ. കാരണം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം ഈ വൈകുന്നേരം അപ്പം ഇങ്ങനെ ഭയങ്കര എന്താ ശിവൻ്റെ എന്താ വേണ്ടിയത്, അയ്യോ കരോൾ, ആ ക്രിസ്മസ് ക്രിസ്മസ് പപ്പ കരോളിൻ്റെ ഒക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ മണിക്കുട്ടി നമുക്കൊന്ന് പുറത്തു പോകാമോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഒരു ഉണ്ണിയേശുവിൻ്റെ ഒരു പള്ളിയുണ്ട് തോട്ടക്കര ഭാഗത്ത്. അപ്പം അവിടേക്കൊക്കെ ഒന്ന് പോയി. അപ്പം ആ വീഡിയോ ചെറിയൊരു വീഡിയോയാണ്, അത് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിയുടെ വിശേഷങ്ങളിലേക്ക് കര പോകണില്ല, കണ്ടു നോക്കൂ. അതെന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഹൈദരാബാദി ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് വൈറ്റ് ബിരിയാണി. അത് പല രീതിയിലും പലതരത്തിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് നിറാണ്. പിന്നെ അതായത് നമ്മുടെ ഏതെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ടായ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ബിരിയാണിയാണ്. എന്തായാലും ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. നിങ്ങൾ വീഡിയോയിലേക്ക് പോയി നോക്കൂ, കണ്ടു നോക്കൂ, എന്നിട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ഇത് അങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലൊന്നും പ്രചാരത്തിൽ വന്നിട്ടില്ലേ ബിരിയാണി. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തലശ്ശേരി ദമ്പ് ബിരിയാണിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു അതിൻ്റെ ചേർത്തിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെയും കൂടി ആ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഒരു വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാം. ആദ്യം കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയാൽ മതി. ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ഒരു അളവിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു നോക്കി. ഒറ്റപ്പാലത്തെ ക്രിസ്മസ് കാഴ്ചകളാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മുടെ തോട്ടക്കര പള്ളിയുടെ തോട്ടക്കര അല്ല, അതിലെ ആശുപത്രി പഠിക്കലുള്ള പള്ളിയാണ്. അപ്പോൾ അവിടുത്തെ വർണ്ണശബളമായ ക്രിസ്മസാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഒന്ന് രണ്ട് പള്ളികളൊക്കെ ഉണ്ട് തന്നെ ചുറ്റുവട്ടത്തിൽ. അവിടെ എന്തെങ്കിലും ഉണ്ടാവില്ല, ഒരെണ്ണം കൂടി തന്നെ ഉള്ളൂ അല്ലേ? പക്ഷേ കൂടി ആ അല്ല, പഴയ പള്ളി ഇതാണ് നമ്മുടെ തോട്ടക്കര അല്ല കോൺവെന്റ്. ആ പിന്നെ ഇവിടെയൊക്കെ ഉള്ളു സെമാലിക്കിന്റെ ഭാഗത്ത്. പിന്നെ ഇവരുടെ രസകരമായ കഥ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇപ്പോൾ ചേച്ചി ചേച്ചിയുടെ പേരെന്താണ്? കാരണം അതായത് ഇവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ
മറിയാമ്മയൊക്കെയാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടി അവര് നിക്കുന്നത്. പക്ഷെ അപ്പൊ ഞങ്ങളല്ല, ഞങ്ങള് പാർവതി എവിടുന്ന വരുന്ന പറഞ്ഞു. ഞങ്ങള് പൂതക്കാട് വീരമംഗലം. ആ വീരമംഗലം എന്നാട്ടാ വരുന്ന. ഒരു തൊപ്പി അന്വേഷിച്ച് വന്നതാണ്, ഒറ്റപ്പാലം വരെ എത്തി. ക്രിസ്മസ് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന. അതെ അതെ. അപ്പൊ നമുക്കൊരു ചാനലൊക്കെ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വൈറ്റ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അര കിലോ ചിക്കനാണ് എടുത്ത് ഇരിക്കുന്നത് കേട്ടോ. ഇല്ല അര കിലോനെ ഉള്ളു, അര കിലോ കുറച്ച് ഒരു മിനിസം കൂടി കൂടും. അര കിലോ ചിക്കൻ നല്ല ബിരിയാണി പീസാക്കി കഴുകി വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായി. ഇതിൽ നമ്മൾ ഒരു ഉള്ളിയുടെ പകുതി, സവാളയുടെ ഒരു പകുതി നൈസായിട്ട് അരിഞ്ഞിട്ട് ഇത് വറുത്ത് പോരാണ് കേട്ടോ. നല്ല ബ്രൗൺ ആവണം. നമ്മുടെ ദം ബിരിയാണിക്കൊക്കെ മറ്റേ ഉള്ളി പൊരിക്കില്ലേ, ആ പരിപാടിയാ ചെയ്യുന്നത് കേട്ടോ. നല്ലുള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നാൽ പിന്നെ വേഗം ആവുകയും ചെയ്യും, നല്ല ബ്രൗൺ ആവും. ഇതിൽ തോന എണ്ണയിലാവുമ്പോഴാണ് അത് നന്നായി പൊരിഞ്ഞ് വരിക കേട്ടോ. പക്ഷെ ഇതിൽ ആവും നെയ്യും, അതിനാണ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തത്. വേഗം മുരിഞ്ഞ് കിട്ടും ഇത്തിരി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ. നമ്മൾ മറ്റുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും, നമ്മൾ കൂടുതൽ ഓയില് ഉപയോഗിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ കൂടുതൽ നെയ്യോ ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പൊരിച്ചെടുക്കാറ്. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാലോ. ഇതാ നമ്മുടെ ഉള്ളി പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതിനൊന്ന് നീക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം. ബിരിയാണിക്കൊക്കെ ഇതിങ്ങനെ വറുത്ത് ഇതിൻ്റെ കൂടെ എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നേരത്തെ ചെയ്ത് വെക്കാൻ പരിപാടിയൊക്കെയാണ്, നേരത്തെ ചെയ്ത് വെക്കാം ഒക്കെ ചെയ്യാം. ഇനി നമ്മുടെ മുന്തിരി ഇട്ട് കൊടുക്കും. ചൊക്കം മൂക്കിട്ടുണ്ട്, നമുക്ക് തീ കുറഞ്ഞിട്ട് രണ്ട് തുടങ്ങി വെക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കൂടി നെയ്യിട്ടു. മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ട സവാള ഇട്ട് കൊടുക്കുകയാണ്. അധികമൊന്നുമില്ല, 2 വലിയ സവാള. നമ്മൾ 1/2 കിലോ ബിരിയാണി അരിയും 1/2 കിലോ ചിക്കനും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് അധികമൊന്നും വേണ്ടല്ലോ. നമുക്ക് ഇത്തിരി ഉപ്പ് കൊടുക്കാം. കുറച്ച് നോക്കിയിട്ട് ഒന്ന് വാടി വരട്ടെ. നമ്മുടെ ഉള്ളി വാടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ അധികമായി കേട്ടോ. അതിന് നമ്മൾ എന്ത് ചെയ്യാ വെച്ചാലേ, നമുക്ക് ചോറിൽ എണ്ണ കുറച്ചാൽ മതി. ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ രണ്ടും കൂടി ഇങ്ങനെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കുക. എന്നാൽ നമ്മൾ പച്ചമുളക് ഇതിൻ്റെ പച്ചമുളക് 4 എണ്ണം ഇട്ട് കൊടുത്തു. ഇതിൻ്റെ എരിവിനുള്ള ആവശ്യത്തിനുള്ളത് അതും വഴറ്റി. അപ്പോൾ അത് പച്ചമണം പോട്ടെ. അവിടെ ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല. ഇത് ബിരിയാണി മസാലയാണ് കേട്ടോ. 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇതൊന്ന് നോക്കട്ടെ. ഈ സമയം നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ 1/2 കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ആവശ്യത്തിന് ഉപ്പ്, കുറച്ചേ ഉള്ളൂ കാരണം നമ്മൾ ഉള്ളിയിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ തീ കുറച്ചിട്ട് പറഞ്ഞ് വേവട്ടെ, ഒന്ന് വേവട്ടെ, അടച്ചു വെച്ചു. ചിക്കൻ നല്ലോണം വെന്തിട്ടൊന്നും ഇല്ലാട്ടോ, ഒന്ന് ആയിട്ടേ ഉള്ളൂ. ഞാൻ വെച്ച് തരും, രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ കൊടുത്തിട്ടായിരുന്നു. അപ്പം നമുക്കിതിലേക്ക് ഇനി ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വൈറ്റ് ബിരിയാണിയുടെ നമ്മുടെ കശുവണ്ടി പരിപ്പ് അരച്ചത്, അണ്ടിപ്പരിപ്പ് കേട്ടോ, അണ്ടിപ്പരിപ്പ് അരച്ചത് കൊടുക്കുന്നു. മല്ലിയില ചിക്കൻ ഇടുമ്പോഴൊക്കെ ഇടാൻ കേട്ടോ, ഇവിടെ മല്ലിയിലേ ഉള്ളൂ. വേറെ കണ്ണനോട് ഞാൻ പൊതിനയില കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, മറന്നു വാങ്ങിക്കാനേ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കാണിച്ചിട്ടാണ്, കാരണം വേവനേൻ്റെ ഉള്ളിൽ ഇടാം എന്നുള്ളതിനാണ്. ഇനി നമ്മൾ ഒരു വൈറ്റ് ബിരിയാണിയുടെ സ്പെഷ്യലായ സാധനമാണ് ഒഴിക്കുന്നത്. ഇത് ഇതാണ് പ്രധാന കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴും വൈറ്റ് ബിരിയാണിയാവും. അപ്പോൾ നമുക്കിതാ, ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം. പക്ഷെ അപ്പോൾ ഞാൻ രണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രഷ് മിൽക്കാണ്, ഇത് 200 ml ആണ്. ഞാനൊരു 100 ml ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. 100-150 ml ഒഴിച്ചു കേട്ടോ. ഇനി ഈ പാലും, ഇതിന് പകരം പാലും ഒഴിച്ചു കൊടുക്കാം, എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊഴിച്ചിട്ട് പാലൊഴിക്കണവരുണ്ട്. പക്ഷെ നമുക്ക് വൈറ്റ് കളറും വേണം, ആ ഒരു ടേസ്റ്റ് വേണം. ആ ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ, നമുക്ക് നമ്മുടേതായ ടേസ്റ്റ് ഉണ്ട്, ആ ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തത്. അണ്ടിപ്പരിപ്പ് വേണമെന്ന് നിർബന്ധമില്ല, ഈ ഫ്രഷ് മിൽക്കാണ് വേണ്ടത്. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും പാലും കൂടി ഒഴിച്ചു കൊടുക്കാം, എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഫ്രഷ് മിൽക്കാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യല്. അപ്പം ഞാൻ ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന ഇനി ഇതിൽ കടന്ന് വേവട്ടെ കേട്ടോ. ഈ സമയത്തൊക്കെ മല്ലിയിലയും പൊതിനയിലയും ഇട്ട് കൊടുക്കാവുന്നതാണ്, പക്ഷെ നമുക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. ഇട്ട് കൊടുക്കാം, ഇതിൽ കടന്ന് വേവട്ടെ, ചെറുതയിൽ കടന്ന് വേവട്ടെ. അപ്പം 1/2 കിലോ ബിരിയാണിക്ക് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കിലോന് ഒരു 100-150 ഗ്രാം വരെ നമുക്ക് ഈ എന്താ ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്, റൈസ് വയ്ക്കട്ടെ. അപ്പോൾ റൈസിന് വേണ്ടി നമ്മളിതാ വലിയൊരു 3 പട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്കിതിലിട്ടിട്ട് കുത്തി കൊടുക്കാം. 4 ഏലക്ക, 8-10 ഗ്രാമ്പു, അതും ഇതിലിട്ടിട്ടൊന്ന് മെല്ലെ മെല്ലെ ചതയ്ക്കാം. നമ്മുടെ ഈ ഇലയും എല്ലാം ഇട്ടിട്ട് നമ്മുടെ ബേലീഫ് ഒരെണ്ണം നന്നായി ചതച്ചെടുക്കട്ടെ. അപ്പം ഞാൻ ഈ ഫ്രഷ് മിൽക്ക് മുഴുവൻ ഒഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ 200 ml നമ്മൾ ഒഴിച്ചു. എന്താ വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ കുറച്ച് പാലാണ് ഒഴിക്കുക, ഇതില്ലെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചാൽ മതി. 100 ml കുറച്ച് പാലും, അപ്പം എല്ലാം കൂടി മിക്സ് ഒന്ന് ആക്കണ്ടല്ലോ. അപ്പോൾ എല്ലാവരൊക്കെ കൂടുതൽ അളവിലുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ കിടന്ന് വേവട്ടേ. ഇത് ചിക്കനായിട്ടില്ല കേട്ടോ, നമ്മളിതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണിയിൽ ഇട്ട് കൊടുക്കാം. ഇതിനെ കെട്ടാം, ഇതങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, ഒപ്പത്തിനൊപ്പം വെള്ളം അല്ല കേട്ടോ. നമ്മൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണ് അരി, അതിന് ഉപ്പിട്ട് കൊടുക്കുക. ഇരട്ടി ഉപ്പിടണം, കാരണം വെള്ളം കൂടി ഉള്ളത് കാരണം വെള്ളം ഉപ്പിട്ട് പോകാനുള്ളതാണല്ലോ. ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് സൺഫ്ലവർ ഓയില് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. സൺഫ്ലവർ ഓയില്, ഇനി നമ്മുടെ ഈ ഒരു ബിരിയാണിയുടെ കിഴി ഇതിൽ കെട്ടിയിടുക. കാണണ്ട, ഈ കിഴി ഇതിൽ കെട്ടിയിടുക. ഇതൊന്ന് തിളയ്ക്കട്ടെ, കാരണം ഇതിനകത്ത് പട്ടയ ഗ്രാമ്പൊന്നും കടിക്കാൻ പാടില്ല. എന്നാൽ മിക്സിയിൽ പൊടിച്ചുകൂടിയെന്ന് ചോദിക്കാം, മിക്സിയിൽ പൊടിച്ചാൽ അതിൻ്റെ ഇത് കിട്ടില്ല, കാരണം ചതയ്ക്കുമ്പോഴാണ് അതിൻ്റെ നീര് ഇതിലേക്ക് മണമൊക്കെ നന്നായിട്ട് പിടിക്കുക. അപ്പോൾ നമുക്കിത് അടച്ച് മൂടി വയ്ക്കാം, അടച്ച് വയ്ക്കാം, ഇത് തിളയ്ക്കട്ടെ.
നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതാ നമ്മുടെ ബസുമതി അരിയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ബസുമതി അരി കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്താൽ വെച്ചതാണ്, അതായത് കുതിരാൻ വെച്ചതാണ്. ഇത് കടന്ന് വേവാം, ഒരു മീഡിയത്തിൽ കിടന്നിങ്ങനെ വേവട്ടെ. അപ്പോൾ കണ്ടോ ഈ ബിരിയാണിയുടെ ചതച്ചേൻ്റെ ഒരു നിറമാണ്, അതല്ലാതെ നമ്മൾ ഒന്നും ഇതിലിട്ടിട്ടില്ല. അപ്പോൾ അത്രയും അതിൻ്റെ ആ ഒരു മസാല അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ നിറം മാറിയിരിക്കുന്നില്ലേ, നമ്മൾ ഗരം മസാലപ്പൊടി പൗഡർ ഇട്ട പോലെ തന്നെ നിറം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു അര കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ആദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. പുതിനയിലയും വേണം, മല്ലിയില നമുക്ക് കിട്ടിയില്ല. സോറി, പുതിനയില വേണം, പുതിനയില നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് മല്ലിയില ഇടുന്നത്. മല്ലിയില ഉള്ളവർ നിർബന്ധമായിട്ട് മല്ലിയില ഇടണം, ബിരിയാണിയിൽ മല്ലിയില ഇടണമല്ലോ. സോറി, പുതിനയില ഇടണമല്ലോ. അപ്പോൾ പുതിനയില നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. തൈര് നമ്മൾ ആദ്യം ഒഴിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഒഴിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ചിക്കൻ വെന്തിട്ടൊന്നുമില്ലല്ലോ. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പം നമ്മുടെ അരി ഒരു 80% ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഓഫാക്കാം, ഇത് വേഗം വാങ്ങിയിട്ട് ഒരു ഇതിലേക്ക് ഊറ്റിയിടാം. നമ്മുടെ ചിക്കൻ റെഡിയായി, ഓഫാക്കി. അപ്പം വേറെ ഇത് സിമ്മിലിട്ടിട്ട് തന്നെയാണ് കഴിച്ചത് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ദം ചെയ്യാം. പഴയ ഒരു ദോശയുടെ ഫ്രൈ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കി. ഇപ്പോൾ മീഡിയത്തിലാക്കി കേട്ടോ. ഇതാ നമ്മളിതിൻ്റെ മുകളിൽ വെച്ചു, ഒരു 10 മിനിറ്റ് ആവട്ടെ മീഡിയത്തിൽ കിടന്ന്. ഇവിടെ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് കൊടുത്തു, ടൈറ്റായിട്ടിരിക്കട്ടെ. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിതാ വാങ്ങി വെച്ചു കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദമ്മിന്ന് ഇന്ന് വാങ്ങി വെച്ചു. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഹായ്, ആവി വറക്കുന്നുണ്ട് കേട്ടോ. നമുക്കതൊന്ന് നോക്കാം. നമ്മൾ ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടിച്ചു, ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഇളം ചൂടൊക്കെ ആയപ്പോൾ അപ്പോഴാണ് നമ്മൾ വിളമ്പിയത്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു, നല്ല തലശ്ശേരി ദം ബിരിയാണിയുടെ അതേ ടേസ്റ്റ്, പക്ഷേ ഒരു ഫ്ലേവറും കൂടി വേറെ ചേർന്നിട്ടുള്ള ദം ബിരിയാണിയുടെ ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിക്കനൊക്കെ നല്ല വെന്ത് ജ്യൂസി ടൈപ്പ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ബിരിയാണി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക. ഇഷ്ടപ്പെട്ട നിങ്ങൾ
ലൈക്ക് ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം.